നമസ്കാരം. എഴുത്തച്ഛന് ശേഷം മലയാളം കണ്ട ഏറ്റവും വലിയ മഹാകവി കുമാരനാശന്റെ അകാല നിര്യാണം സംബന്ധിച്ച് അത്യന്തം വേദനാജനകവും അധികം ആരും അറിഞ്ഞിട്ടില്ലാത്തതുമായ സത്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കുമാരനാശൻ മരണപ്പെട്ടതോ അതോ കൊന്നതോ എന്ന് ഇപ്പോഴും തെളിയിക്കപ്പെടാത്ത കിടക്കുന്ന അല്ലെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുന്നു. കുമാരനാശൻ 18 വർഷം SNDP യോഗത്തിന്റെ സെക്രട്ടറി ആയിരുന്നു. ദുരവസ്ഥ എഴുതിയതിന്റെ പേരിൽ ആശാൻ ഭീഷണിയുണ്ടായതും അപകടത്തിൽപ്പെടുന്നതുമൊക്കെ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷമാണ്. ഇനി അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ച ചില കാര്യങ്ങൾ പറയാം. 1921 ഓഗസ്റ്റ് മാപ്പിള ലഹള നടക്കുന്നു. 1922 സെപ്റ്റംബർ 7 ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം കുമാരനാശൻ ദുരവസ്ഥ പ്രസിദ്ധീകരിച്ചു. 24-ാം തീയതി ആലപ്പുഴയിൽ നിന്ന് പുസ്തകം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് യുവജന സംഘത്തിന്റെ ഭീഷണി വരുന്നു. 98 വൃശ്ചികം 28 രചന പിൻവലിക്കില്ല എന്ന കുമാരനാശാന്റെ ധീരമായ മറുപടി കത്ത് പോകുന്നു. 1924 ജനുവരി 16 ആലപ്പുഴയിലേക്കുള്ള യാത്രയിൽ ദുരൂഹമായ ബോട്ടപകടത്തിൽ അന്നത്തെ SNDP യോഗം ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന കുമാരനാശൻ കൊല്ലപ്പെടുന്നു. കൊല്ലത്ത് നിന്ന് ബോട്ടിൽ കയറിയ ആശാന് എറണാകുളത്താണ് എത്തേണ്ടിരുന്നത്. അപകടം ആലപ്പുഴയിലായിരുന്നുവെങ്കിലും ഭരണപരമായി അത് കൊല്ലത്തിന്റെ ഭാഗമായിരുന്നു. ആശാൻ ഉൾപ്പെടെ നിരവധി പേർ മരിച്ചെങ്കിലും ബോട്ട് നിയന്ത്രിച്ചിരുന്നയാളും മുഴുവൻ ജീവനക്കാരും രക്ഷപ്പെട്ടതിൽ അസ്വാഭാവികതയുണ്ട്. നന്നായി നീന്താൻ അറിയാവുന്ന ആശാൻ സാധാരണഗതിയിൽ രക്ഷപ്പെടേണ്ടതായിരുന്നു. ബോട്ടിൽ ആശാൻ ഇരുന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു അത്രേ. മൃതദേഹം ഇതിനകത്തു നിന്നാണ് കണ്ടെടുത്തത്. മുറി പുറത്തുനിന്ന് പൂട്ടേണ്ട യാതൊരു സാഹചര്യവും ഇല്ലെന്നിരിക്കെ ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. വിവേകാനന്ദ സ്വാമികളുടെ സ്മരണയ്ക്കായി ആരംഭിച്ച SNDP യോഗത്തിന്റെ മുഖപത്രം വിവേകോദയത്തിന്റെ മുഖ്യ പത്രാധിപനായിരുന്നു കുമാരനാശൻ. വ്യാപകമായി ചന്ദ്രോക്ഷത്തെ തുടർന്ന് ബോട്ടപകടത്തിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ തിരുവിതാംകൂർ ഗവൺമെന്റ് 1924 ജനുവരി 30 ഒരു 5-അംഗ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. അവർ സമർപ്പിച്ച റിപ്പോർട്ട് ഇന്നും പുറത്തു വന്നിട്ടില്ല. ആശാന്റെ അപമൃത്യുവിനിടയാക്കിയ സംഭവത്തിന്റെ ഒരു FIR സംഘടിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ലെന്നും ഇത് നശിപ്പിച്ചിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനുമാവില്ല. സംഭവം അന്വേഷിച്ച കമ്മീഷൻ അത് അപകടമരണമായിരുന്നില്ലെന്നും കാണിച്ച് അക്കാലത്ത് റിപ്പോർട്ട് നൽകിയിരുന്നത്രേ. അർദ്ധരാത്രി അപകടത്തിൽപ്പെട്ട റെഡിമർ ബോട്ടിന് സമീപം കാണപ്പെട്ട നൂറുൽ റഹ്മാൻ എന്ന ബോട്ടിനെ പറ്റിയൊക്കെ അന്വേഷണ റിപ്പോർട്ട് സൂചനകൾ നൽകുന്നുണ്ട്. ബോട്ട് അപകടത്തിൽപ്പെട്ട പകുതിയോളം പേരും നീന്തൽ രക്ഷപ്പെടുന്നു. എന്നാൽ നീന്തൽ വിദഗ്ധനും കളരി അഭ്യാസിയുമായ കുമാരനാശൻ കൊല്ലപ്പെട്ടു. ബോട്ടപകടം നടന്ന് കുറച്ച് സമയത്തിനകം തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങിയെങ്കിലും 2 ദിവസം കഴിഞ്ഞ് അവസാനം കിട്ടിയ മൃതദേഹമായിരുന്നു കുമാരനാശന്റേത്. ഒരു ക്യാബിനിലിട്ട് പുറത്തുനിന്ന് താഴിട്ട് പൂട്ടപ്പെട്ട നിലയിലാണ് വെള്ളത്തിനിടയിൽ കുമാരനാശന്റെ മൃതദേഹം കാണപ്പെട്ടത്. താഴെ പൊട്ടിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത്. പുറത്തുനിന്ന് പൂട്ടിയത് ആരാണ്? ദുരവസ്ഥ പാടി പ്രചരിപ്പിക്കാൻ വിട്ടവരുടെ മരണങ്ങൾ. മാപ്പിള കലാപത്തിലെ മതഭ്രാന്തിനെയും ക്രൂരതകളെയും മറയില്ലാതെ ചിത്രീകരിച്ച് ദുരവസ്ഥ രചിച്ചതാണ് മഹാകവി കുമാരനാശന്റെ മരണത്തിനിടയാക്കിയതെന്നും അതൊരു കൊലപാതകമാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും പ്രമുഖ മാധ്യമപ്രവർത്തകനായ പി സുജാതൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പുതിയ പതിപ്പിറങ്ങുമ്പോൾ ദുരവസ്ഥയിലെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നീക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആശാൻ വഴങ്ങിയിരുന്നില്ല. ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളാണ് കാവ്യത്തിലുള്ളതെന്നായിരുന്നു മറുപടി. ഇതേ തുടർന്നാണ് ആശാന് ഭീഷണി നേരിട്ടതും പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയതും. സർഗജീവിതത്തിന് തടസ്സമാകുമെന്ന് വന്നപ്പോൾ ആശാന്റെ തന്നെ ആവശ്യപ്രകാരം സുരക്ഷ പിൻവലിച്ചിരുന്നു. ഇതിനുശേഷമാണ് മരണത്തിനിടയാക്കിയ ബോട്ടപകടം ഉണ്ടാകുന്നത്. അതേസമയം യുവരാജാവിനെതിരെ പോലും നടന്ന വധശ്രമങ്ങൾ ഇന്നും ഒരു പ്രത്യേക സമുദായത്തിനെതിരെ പറഞ്ഞാൽ അവർ വാഹനാപകടത്തിൽ കൊല്ലപ്പെടുന്ന അവസ്ഥ. നിഗൂഢതകൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യണം. ജസ്റ്റിസ് ചെറിയൻ അധ്യക്ഷനായ 5-അംഗ കമ്മിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടുക. മലയാള ഭാഷാ പിതാവായ എഴുത്തച്ഛന്റെ പ്രതിമ മലപ്പുറം തിരൂർ തുഞ്ചപ്പറമ്പിൽ സ്ഥാപിക്കാൻ കഴിയാത്ത അവസ്ഥ. എഴുത്തച്ഛനു ശേഷം മലയാളം കണ്ട ഏറ്റവും വലിയ മഹാകവി കുമാരനാശന്റെ മരണരഹസ്യങ്ങൾ പുറത്തുവിടാൻ രാജവംശത്തിന് പോലും ഇന്നും ഭയമാണ്. ഇനി മറ്റൊരു കാര്യം, മാപ്പിള ലഹളക്കാരിൽ നിന്ന് തറവാട് വീടിനടിയിലെ തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ട ഒരു സഖാവ് ദുരവസ്ഥയെ കേരളത്തിന്റെ പുരോഗമന സാഹിത്യത്തിന്റെ മുന്നോടിയായി പിൽക്കാലത്ത് വിശേഷിപ്പിച്ചിട്ടുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.